ലക്ഷദ്വീപ് വിഷയത്തിൽ പുതിയ ഭരണകൂടത്തിനെതിരെ പ്രതികരണവുമായി എത്തിയ നടൻ പൃഥ്വിരാജ് സുകുമാരനെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചും ഒട്ടേറെ സിനിമാ പ്രവർത്തകരും വന്നിട്ടുണ്ട്. പലരും പ്രത്യക്ഷമായും പരോക്ഷമായും പൃഥ്വിരാജ് സുകുമാരനെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ ഇടുന്നത്. കഴിഞ്ഞ ദിവസം സംവിധായകൻ പ്രിയദർശൻ പൃഥ്വിരാജ് സുകുമാരനെതിരായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോഴത്തെ സൂപ്പർ താരവും MBയുമായ സുരേഷ് ഗോപിയാണ് പരോക്ഷമായി പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിഷയത്തിനുള്ള തന്റെ പ്രതികരണം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപ് വിഷയത്തിൽ തൊടാതെ പൃഥ്വിരാജ് സുകുമാരനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചാണ് സുരേഷ് ഗോപി MBയുടെ ഫേസ്ബുക്ക് പോസ്റ്റും. ഇതുവരെ മലയാളത്തിൽ ഒരു സൂപ്പർ താരം പൃഥ്വിരാജിന് പിന്തുണയുമായി എത്തിയില്ല. അപ്പോഴാണ് സുരേഷ് ഗോപി എത്തുന്നത്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സ്ഥാപനങ്ങളല്ല സ്ഥാനങ്ങളാണ് ഉള്ളത്. മുത്തശ്ശൻ മുത്തശ്ശി, അവരുടെ മുൻഗാമികൾ, അവരുടെ പിൻഗാമികളായി അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്നിങ്ങനെ സ്ഥാനങ്ങളാണ് ഉള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിതം അഭിമുഖീകരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ സത്യമുണ്ടാകാം, സത്യമില്ലായിരിക്കാം, വിവരമുണ്ടായിരിക്കാം, വിവരമില്ലായിരിക്കാം, പ്രചാരണം ഉണ്ടാവാം, കുപ്രചാരണവും ഉണ്ടാവാം. പക്ഷേ അതിനെ പ്രതിരോധിക്കുമ്പോൾ ആരായാലും ഏത് പക്ഷത്തായാലും പ്രതികരണം മാന്യമായിരിക്കണം. ഭാഷയിൽ ഒരു ദൗർലഭ്യം എന്ന് പറയാൻ മാത്രം മലയാളം അത്ര ശേഷിച്ച ഒരു ഭാഷയല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണെങ്കിൽ ആ അഭിപ്രായത്തെ ഖണ്ഡിക്കുവാനുള്ള അവകാശം മറ്റൊരാളുടെ അവകാശമാണ്, അംഗീകരിക്കുന്നു. വ്യക്തിപരമായ ബന്ധങ്ങളെ വലിച്ചിഴക്കരുത്. അച്ഛനമ്മ സഹോദരങ്ങൾ എല്ലാവർക്കുമുണ്ട്. ആ സ്ഥാനങ്ങളെല്ലാം പവിത്രവും ശുദ്ധവുമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാകണം വിമർശനങ്ങൾ. വിമർശനങ്ങളുടെ ആഴം നിങ്ങൾ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിച്ചോളൂ. ഈ വേദന എനിക്ക് മനസ്സിലാകും. ഇതൊരു വ്യക്തിക്കും പക്ഷത്തിനുമുള്ള ഐക്യദാർഢ്യമല്ല, ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണ്, അവർ തിരഞ്ഞെടുത്ത സർക്കാരിനുള്ള ഐക്യദാർഢ്യമാണ്. ഇങ്ങനെയുള്ള പുലമ്പലുകൾ ഏറ്റവും അധികം ഒരു മകന്റെ നേരെ ഉന്നയിച്ചപ്പോൾ അതിന്റെ വേദന അനുഭവിച്ച ഒരു അച്ഛനാണ് ഞാൻ. ഇത് ചെന്ന് തറയ്ക്കുന്നത് അമ്മമാരിലാണെങ്കിൽ നമ്മൾ പാപികളാകും, അത് ഓർക്കണം. അഭ്യർത്ഥനയാണ്, രാഷ്ട്രീയം കാണരുത് ഇതിൽ. സുരേഷ് ഗോപിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എത്തിയത്? സുരേഷ് ഗോപിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ നിരവധി പേരാണ് ഇതിന് അഭിപ്രായമായി എത്തിയിരിക്കുന്നത്. സംഭവത്തിൽ സുരേഷ് ഗോപിയെ അഭിനന്ദിക്കുകയാണ് എഴുത്തുകാരനായ NS മാധവൻ. മലയാളത്തിലെ മറ്റ് സൂപ്പർ താരങ്ങൾ മൗനം പാലിക്കവെയാണ് സ്വന്തം പാർട്ടിയിൽ നിന്നും ആക്രമണം നേരിട്ട പൃഥ്വിയെ സുരേഷ് ഗോപി പിന്തുണച്ചതെന്ന് NS മാധവൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ മാനുഷികപരമായി ചിന്തിക്കുന്ന സുരേഷ് ഗോപി അധികാലം വിദ്വേഷപരമായ BJPയിൽ തുടരാൻ സാധ്യതയില്ല. രാഷ്ട്രീയം മാറ്റിവെച്ച സുരേഷ് ഗോപിയുടെ ബാക്കി കാര്യങ്ങളോട് തനിക്ക് ബഹുമാനമാണെന്നും മാധവൻ കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് എനിക്ക് അയാളെ ഇഷ്ടമാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നല്ലതാണ്. സുരേഷ് ഗോപിയുടെ മാനുഷികത എല്ലാവരും കണ്ടതാണ്. നോക്കൂ, മലയാളത്തിലെ ബാക്കി ഒരു സൂപ്പർ സ്റ്റാറുകളും പൃഥ്വിരാജിനെ പിന്തുണച്ച് രംഗത്തെത്തിയില്ല. സ്വന്തം പാർട്ടിയായ BJPയാണ് പൃഥ്വിയെ ആക്രമിച്ചത്, എന്നിട്ടും അദ്ദേഹം പിന്തുണച്ചു. വിദ്വേഷപരമായ BJP എന്ന പാർട്ടിയിൽ സുരേഷ് ഗോപി അധികാലം തുടരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. NS മാധവൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്.